ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ ഫാൻസി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കമ്മലി അതുപോലെ തന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇതിലുള്ള ഉള്ളിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മേടിക്കണം എന്ന്. അങ്ങനെ ഞാൻ ആമസോണിൽ തപ്പി നോക്കിയപ്പോഴാണ് അവിടെ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. നല്ല രസമാണ്, നമുക്ക് ഈ അടിയിൽ കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തിരിക്കാനായിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ തിരിക്കേണ്ട ആവശ്യമില്ല. അടിയിൽ ഈ ഒരു സെറ്റപ്പൊക്കെ വരുന്നതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കറക്കി കൊടുത്താൽ നല്ല രസം കേട്ടോ. ഭംഗിയിൽ കാണാനായിട്ട് ഇപ്പം എൻ്റെ ഒരു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം മേടിക്കണം എന്നുള്ളത്. എന്തായാലും നമ്മളത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആമസോണിനാണ് എല്ലാം മേടിച്ചിട്ടുള്ളത്. മേടിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കാണാം. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് വരുന്നത് കോസ്മെറ്റിക് മേക്കപ്പ് സ്റ്റോറേജ് ഹോൾഡർ എന്നാണ് കേട്ടോ. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, അതായത് ഇപ്പോൾ നമുക്ക് ഓരോ മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് താഴത്തെ ആ ഒരു പോർഷൻ, പിന്നെ മേലെ വരുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് പീസ് ആയിട്ടുണ്ട്. മൂന്ന് പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു റബ്ബർ സംഭവം വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് വേണ്ടത്, അത് ആ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു നല്ല ഹൈറ്റ് അനുസരിച്ച് നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കുകൾ ഇട്ടേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാണ്. ഇതിൻ്റെ ഈ റേറ്റ് എത്രയായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതും അതിൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് മറ്റേതും കൂടെ കയറ്റിയിട്ടാണ് പറഞ്ഞത്. രണ്ടും ഈ ഒരു രണ്ട് സംഭവം ഒരേ ബ്രാൻഡിനാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 ആണല്ലോ, അല്ലല്ലോ, ഇതിൻ്റെ റേറ്റ് 229 രൂപയാണ്. നമുക്കിതിൻ്റെ തന്നെ ഈ ഒരു പാക്ക് ഓഫ് 1-2 അങ്ങനെയൊക്കെ കുറേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റിലൊക്കെ ഡിഫറൻസ് വരുന്നു, അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് 24 കമ്പാർട്ട്മെൻറ്റ് മേക്കപ്പ് ലിപ്സ്റ്റിക് സ്റ്റോറേജ് ഹോൾഡർ ഓർഗനൈസറാണ്. പാക്ക് ഓഫ് 1 ട്രാൻസ്പെറൻറ്റ് കളറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ കണ്ടോ, നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ അടുത്തത്. അത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. ആ ഒരു സംഭവത്തിൻ്റെ റേറ്റ് എത്രയാണ് വരണമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ റേറ്റാണ് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച ലിപ്സ്റ്റിക്കിൻ്റെ ഇല്ല, അതെനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ മുൻപ്. ഇതിൻ്റെ റേറ്റില്ല, ആദ്യം കാണിച്ച അതിൻ്റെ റേറ്റ് വരുന്നത് 679 രൂപയാണ്. അതിൻ്റെ ബ്ലാക്ക് കളർ വൈറ്റ് കളർ വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഭംഗിയൊരു ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ എഴുതിയത് മെബലൈൻ്റെ ഈ ഒരു കാജലാണ്. ആ ഒരു കൊളോസൽ കാജലല്ലേ, നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് 2 എണ്ണം വരുന്നതാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് എനിക്ക് ഈ ഒരു എന്തായിരുന്നു നമ്മുടെ സാധാ ഒരു ബെബലൻ്റെ ബ്ലാക്ക് കാജല് അത് നല്ല തന്നെയാണ്. ഇത് ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെറൈറ്റിക്ക് മേടിച്ചെന്ന് മാത്രം. ഇത് ട്വിൻ പാക്കാണ്, 35 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, 20 സ്റ്റേ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 249 രൂപയാണ്. നമ്മൾ ഒറ്റന്ന് മേടിക്കുകയാണെങ്കിൽ 159 രൂപ. പിന്നെ ഇത് മമാഅർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് വാഷ് ആണ്. അതിൽ മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെ ബൾഗേറിയൻ റോസും ആണ് വരുന്നത്. നമുക്ക് ഫേസ് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അടുത്തത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ജ്യൂസിൻ്റെ 3 കോംബോയിൽ വരുന്ന നെയിൽ പോളിഷ് ആണ്. ഇവരൊരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് നെയിൽ പോളിഷ് മേടിക്കുകയാണെങ്കിൽ മിക്കവാറും ഇവർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അപൂർവമായിട്ട് ഫേസ് സ്കാനഡ് തന്നെ മേടിക്കാറുണ്ട്. ജ്യൂസിൻ്റെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റുമാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇവരുടെ ഒരു പെയിൻറ്റ് ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്, അതാണ് എനിക്ക് ഇവരുടെ ഭയങ്കര അഡ്രസ്റ്റുള്ള കാര്യം. ഇതിൻ്റെ 169 രൂപയാണ് ഈ ഒരു 3 നെയിൽ പോളിഷിന് വരുന്നത്. ഇവരുടെ തന്നെ 5 എണ്ണം വരുന്നത്, 3 എണ്ണം, 1 അങ്ങനെ കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ ഫേസ് സ്കാനഡേൻ്റെ റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല നെയിൽ പോളിഷ് അവരുടേത് മേടിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറ്, പിന്നെ ഒരു പേർപ്പിൾ പോലത്തെ അങ്ങനത്തത്, പിന്നെ വേറെ എന്താ പറയുക, അങ്ങനത്തെ ഒരു 3 കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഈ ഒരു എൻഗേജിൻ്റെ പെർഫ്യൂം ആണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ കുറേ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബോക്സില്ല, അതിൻ്റെ ബോട്ടില്ല, അതിൽ കളർ ചേഞ്ച് ആയിട്ട് വേറെ വേറെ നല്ല സ്മെല്ലുള്ള വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏതോ ഒന്ന് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ ലിപ്സ്റ്റിക് അല്ല പെർഫ്യൂമിൻ്റെ മാത്രം കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അത് നല്ല, ഈ ഒരു പെർഫ്യൂം നല്ലതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മെല്ലാണ്. പിന്നെ എൻഗേജിൻ്റെ തന്നെ ഈ ഒരു വുമൺ പ്ലസ്സിൽ വരുന്ന വേറൊരു പെർഫ്യൂമാണിത്. ഇത് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇതിൻ്റെ തന്നെ വൈറ്റും കൂടി ഉണ്ട് കേട്ടോ. ആ ഞാൻ ഏട്ടന് കൊടുത്തു വിട്ടു പോയി, പിന്നെ എനിക്ക് ഓർമ്മ നായി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അത് കുറച്ചും കൂടെ ഒരു ചാത്തൻ സ്മെല്ലാണ്, ഒരു കുറച്ചൊരു ചാത്തനാണ് കേട്ടോ. അടിക്കുന്ന സമയത്ത് ഇങ്ങനെ തലന്ന് എനിക്ക് ആ ഒരു സ്മെൽ വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അത് ഏട്ടന് വലിയ മെല്ലെ കൊടുത്ത് ഒഴിവാക്കി. അടുത്തത് ഈ ഒരു ഡെർമാക്കോയിൻ്റെ 2% നയാസിനമൈഡ് പോർ മിനിമൈസിങ് നമ്മളുടെ എന്താ അതിൻ്റെ പേര് പറയുക, പ്രൈമറാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൈമറാണ്. മാറ്റ് ഫിനിഷ് കിട്ടാനായിട്ടും അടിപൊളിയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മാമാഅർത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ അടുത്തായിട്ട്
മേടിച്ചിട്ടുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അച്ഛൻ, കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞോണം കേട്ടോ. ഇതിൻ്റെ ഒരുപാട് റേഞ്ച് വരുന്നുണ്ട്. ഏകദേശം നമുക്ക 01 മുതൽ 9 വരെ ഉണ്ട്. അതിൽ ഈ ഒരു 9 രണ്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നേ ഇപ്പോൾ കാണിക്കണുള്ളൂ, ഒരു വാം ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളതും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓവർ അങ്ങനെ പുട്ടി അടിച്ച ലുക്ക് വരുന്നില്ല, പക്ഷെ നമുക്ക് സ്കിന്നുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ പറഞ്ഞില്ല, ആ ഒരു 01 മുതൽ ഏകദേശം 9 വരെയുള്ള എല്ലാ ഷീഡും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, എൻ്റെ ഒരു സ്കിന്നിനൊക്കെ സ്യൂട്ട് ആവുന്നൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 599 ആണ്, പക്ഷെ നമുക്ക് അത്ര രൂപയൊന്നും ആമസോണിൽ നിന്ന് വരുമ്പോൾ മേടിക്കുമ്പോൾ വരില്ല കേട്ടോ. അടുത്ത വന്നിട്ട് നിവ്യേൻ്റെ ഈ ഒരു വൈറ്റനിങ് നമ്മുടെ ഡിയോഡ്രൻ്റ് ആണ്, സ്മൂത്ത് സ്കിൻ. നമ്മൾക്ക് വിയർപ്പിൻ ലെസ്സുകളൊക്കെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു നിവ്യേൻ്റെ ഡിയോഡ്രൻ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കെപ്പോഴും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും, എനിക്ക് ഫേവറേറ്റാണ്, കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു മമാഎർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്കാണ്. ഇതിലെ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബൾഗേറിയൻ റോസ് കൂടിയാണ് ഇതിൽ വരുന്നത്. ഇത് ഓയിൽ കൺട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല അടിപൊളി നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നൊക്കെയാണ് ഈ ഒരു മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഈ ഒരു വോളിയം മില്യൺ വ്യാഷസ് എക്സ്ട്രാ ബ്ലാക്ക് നമ്മുടെ ലോറിയൽ പാരിസിൻ്റെ മസ്കാരയാണ്. കൺപീലൊക്കെ നല്ല തുറിച്ച് നല്ല എന്താ പറയുക, എണ്ണീച്ച് നിൽക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി മസ്കാരയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു SPF 30 വരുന്ന സെബാമെഡിൻ്റെ ലിപ് ബാം. നിങ്ങൾക്ക് ചുണ്ട് കറുത്ത് പോകരുത്, അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ വേണം, SPF പ്രൊട്ടക്ഷനൊക്കെ വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു സെബാമെഡിൻ്റെ ലിപ് ബാം എന്ന് പറയുന്നത്. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് വന്നിട്ട് ഈ ഒരു ചെരുപ്പാണ്. നമ്മൾ ചെരുപ്പ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എവിടെയോ പരിചയമുണ്ടല്ലോ എന്ന്. കുറേ മുൻപുള്ള എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതല്ല കാണിച്ചത്, ഇത് ചേച്ചീൻ്റെ കാലിലാണ്. എനിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു സംഭവം, നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള ചെരുപ്പാണ്. അത് കണ്ടപ്പോഴേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും അത് വേണം. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ പറഞ്ഞ് ഓർഡർ ചെയ്താണ് ഈ ഒരു ചെരുപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് 600-700 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് മാറും കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റ് ഒരു റേറ്റിൽ അങ്ങനെ പിടിച്ച് പറയാത്തത്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്, അതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തവണ ആയിട്ട് വീടിച്ചിട്ടുള്ളത്. ഇനി അടുത്തും ഈ ഒരു ഹോൾ വീഡിയോ, ഈ മാസം ഇനി ആമസോണിൻ്റെ ഹോൾ ഉണ്ടാവില്ല കേട്ടോ. അടുത്ത മാസമായിട്ട് നമുക്ക് വേറെ ഹോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെയിലിൻ്റെ സമയത്തൊക്കെ നോക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിനും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി പുതിയ എന്താ പറയുക, ഹോൾ വീഡിയോസും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോസൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.